നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനർത്ഥം ഇവിടെ ആരും എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ? ശരിക്കും ഞാനൊരു സംഭവം എന്നെ കുറിച്ച് പറഞ്ഞു തരേണ്ടതോ? മോള് ശ്രുതിയാണോ? ചെറിയച്ഛന്റെ മോള്? ആ, അത് തന്നെ ആള്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടേക്ക് ചാടി. അല്ല, മോൾക്ക് ഞങ്ങൾ എങ്ങനെ മനസ്സിലായി? മോള് ഫോട്ടോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിനാ ഫോട്ടോ? ഇവിടെ എല്ലാവരുടെയും സംസാരം കേട്ടാ തന്നെ ആന്റിയുടെ രൂപം വരച്ചെടുക്കാമല്ലോ. പിന്നെ അതുമല്ല, ഈ വീട്ടിൽ ഇത്രയും ആധികാരികമായി വന്നിരിക്കണെങ്കിലേ, നോ ഡൗട്ട് അത് നിങ്ങൾ തന്നെ ആയിരിക്കും. മിടുക്കിയാണല്ലോ. ആ, ചിലരൊക്കെ അങ്ങനെ പറയും, ചിലരെന്നെ തള്ളിപ്പൊളിയാണെന്നും പറയും. ഐ ഡോണ്ട് കെയർ. ഇവള് പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു എന്ന് മാത്രമല്ല, ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നീ ഇങ്ങോട്ടടി. ഇതൊരു ചേച്ചി എന്നുള്ള അധികാരത്തിനുള്ള ചോദ്യമാണോ, അതോ ഞാൻ പോകുന്ന സ്ഥലം അറിയാനുള്ള ചോദ്യമാണോ? എങ്ങനെങ്കിലും ആവട്ടെ, ചേച്ചി എന്നുള്ള അധികാരത്തിലുള്ള ചോദ്യമാണെങ്കിൽ പറയാൻ മനസ്സില്ല. അല്ല, വെറുതെ ഉള്ള ചോദ്യമാണെങ്കിൽ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അതെപ്പോ കഴിയുന്നോ അപ്പൊ തിരിച്ചു വരും. ആന്റി, ഞാൻ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. ചേട്ടനോടൊന്ന് കരുതിയിരിക്കാൻ പറഞ്ഞു. അതെന്തായാലും വേണ്ടി വരും. ഇവിടുത്തെ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് അവൻ അവിടെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. എന്നാ ഞാൻ പോയിട്ട് വരാം. നല്ല സ്മാർട്ട് കുട്ടിയല്ലേ. അവളുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. വന്ന നേരം കൊണ്ട് ഈ വീട് അളാക്കി പറിച്ചു വെച്ചിരിക്കുക. ഡോക്ടർ, ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? എമർജൻസി വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ആവശ്യമാണ്. അത് സൗകര്യം പോലെ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്തിട്ട് വന്ന് കണ്ടാ മതി. ആ മോളെ, കേട്ടല്ലോ, എപ്പോഴാ തിരക്ക് കഴിയുന്നെന്ന് വെച്ചാ അച്ഛനെ കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോണം. അച്ഛനങ്ങ മടി കാണിച്ചാ നമ്മൾ പൊക്കിക്കൊണ്ട് പോയിരിക്കും. ഒരു അത്യാവശ്യ കോളാണ്, ഞാൻ പുറത്തു നിൽക്കാം. എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത തോന്നിയാ ഡോക്ടറെ നമുക്ക് എപ്പോ വേണമെങ്കിലും വിളിപ്പിക്കാം, കേട്ടോ. കുറെ കാലം മുമ്പ് എവിടെയോ ആരോ പ്രസംഗിക്കുന്ന കേട്ടതാ, വയസ്സാങ്കാലത്ത് പ്രവേശിക്കുമ്പോ വിശുദ്ധമായ പഴങ്ങളുമായിട്ട് മരങ്ങൾ നമ്മുടെ നേർക്ക് വന്ന് കുമ്പിട്ട് നൽകുന്നു. അന്ന് എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല, പക്ഷേ ഇപ്പൊ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. മോളെ, അച്ഛനെ കുറിച്ചായിരുന്നല്ലോ നിന്റെ പേടി. ആ പേടിക്ക് ഒരർത്ഥമില്ല. ഇനി ജന്മം മുഴുവൻ കാത്തോളാമെന്നും പറഞ്ഞ് ഇവര് കൂടെ നിൽക്കല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? എന്റെ മോൾ ഒന്നും ഓർത്ത് വേദനിക്കാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും അത്രേ ഉള്ളൂ ആഗ്രഹം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.